ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാട്ടി സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും ചില മാധ്യമങ്ങളും സ്വീകരിക്കുന്നതെന്ന് മുൻ എം എൽ എ ടി വി രാജേഷ്. മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും എരിപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. സാധാരണക്കാർക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് ഉൾപ്പെടെ ലളിതമായ വ്യവസ്ഥയാണ് തുടർന്നു വരുന്നത്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ന് മുൻ എം എൽ എ ടി വി രാജേഷ് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ആ സംഘത്തിലുണ്ടായ ഒരാൾ ഐ സി ഐ സി ബാങ്കിന്റെ മേധാവിയാണ്, മിസ്സസ് കൊച്ച. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവര് വീഡിയോ ഫോണിന് വഴിവിട്ട് വായ്പ കൊടുത്തു 3,250 കോടി രൂപ. കുറച്ച് കഴിഞ്ഞപ്പോ ആ കമ്പനിയുടെ മേജർ ഷെയർ അവരുടെ ഭർത്താവിന്റെ കമ്പനിയിലേക്ക് മാറ്റി. അവർക്കെതിരെ പിന്നീട് കേസ് വന്നു, അവർ ജയിലിലായി, അവർ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അവരെ പുറത്താക്കി ശരിവെച്ചു. നമ്മൾ മനസ്സിലാക്കണം, ബാങ്കിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഇന്റേണൽ ഓഡിറ്റർ നാരായണൻ, ബ്രാഞ്ച് മാനേജർ ടി പി നാരായണൻ, സീനിയർ ക്ലർക്ക് പി വി പ്രകാശൻ, ടൈപ്പിസ്റ്റ് എൻ ശശീന്ദ്രൻ, ഫണ്ട് കളക്ടർ പി വി ഈശ്വരൻ, അറ്റൻഡർ പി പി കുമാരൻ, അപ്രൈസർ കം അറ്റൻഡർ ടി പി മുരളി എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. വിരമിക്കുന്നവർക്കുള്ള ഉപഹാരങ്ങൾ ടി വി രാജേഷ് നൽകി. ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി മുരളി, എ പി ഗംഗാധരൻ, പി പി ദാമോദരൻ, ടി സന്തോഷ് കുമാർ, എ പി രജനി, ടി ചന്ദ്രൻ, കെ സന്തോഷ്, വി വിനോദ്, കെ വി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.